നമുക്കിന്ന് മുഷിയെ പിടിച്ചാലോ? എല്ലാ നാട്ടിലും ഇനി മുഷിക്ക് മുഷിന്ന് തന്നെയാണോ പറയുന്നത് അറിയത്തില്ല. ക്യാറ്റ് ഫിഷ് ഇല്ലേ, അതിന് ഞങ്ങളുടെ നാട്ടിൽ മുഷി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ലതോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ചിക്കുവിൻ്റെ ടാങ്കാണോ, അവൻ വളർത്തിയ മുഷിയൊക്കെയാണ് നമ്മളിത് പിടിക്കാൻ പോകുന്നത്. അവൻ തന്നെ പിടിച്ചു തരുന്ന, ഞങ്ങളല്ല. എല്ലാത്തിനും ഞങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ചേ, കാരണം എല്ലാം വളർന്നിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളൊരു കുഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തൊരു ഒന്ന് മൂന്നാലെണ്ണത്തിനെയൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്ത് അടിച്ചായിരുന്നു. ഇത് പക്ഷേ ടാങ്ക് ഫുൾ അങ്ങ് കാലിയാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇത് കാലിയാക്കിയിട്ട് വേണം ഇവൻ ഇനി അടുത്ത കുഞ്ഞുങ്ങളെ, വേറെ ഏതെങ്കിലും മീനിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് വളർത്താൻ. അപ്പോൾ ഇത് കുറച്ച് നാളായി ഇട്ടപ്പോൾ അതെല്ലാം വളർന്നതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുമീനെ കൊണ്ട് നിടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വലിയ മീനെ എല്ലാം നമ്മളിന്നങ്ങ് ഫ്രൈ ചെയ്യാൻ പോവുക. ചിലരൊക്കെ ഇത് കറി വെച്ച് കഴിക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ കറി വെച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വറുത്ത് കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. ഇന്നാൾ ഞങ്ങൾ ഇതിനെ നിന്ന് രണ്ട് മൂന്നെണ്ണത്തിനെയൊക്കെ പിടിച്ചപ്പോഴേ പച്ചക്കുരുമുളകൊക്കെ അരച്ച് വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കണക്ക് വറക്കാനുള്ള പ്ലാനിലൊക്കെയാണ് മീനെ ഇപ്പോൾ പിടിക്കുന്നത്. വെള്ളം കുറച്ചങ്ങോട്ട് വറ്റി തുടങ്ങിയപ്പോഴേ ചിക്കു ഓരോന്നിനെ ഓരോന്നിനെ പിടിച്ച് ചരുവത്തിലിടാൻ തുടങ്ങി. ഞങ്ങൾ ഈ മീൻ പിടിക്കൽ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരമായി കേട്ടോ. പിന്നെ ഈ വെള്ളമെല്ലാം വറ്റി വന്ന് മീനെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോലെ രാത്രിയാകുമ്പോഴത്തേക്കെങ്കിലും വറുത്ത് തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു. മീൻ പിന്നെ ഒരുപാട് അങ്ങ് വലിയ മീനെന്നൊന്നും പറയാനില്ലായിരുന്നു, പക്ഷേ വലിയ മീനും ഉണ്ടായിരുന്നു, വലുതും ഉണ്ടായിരുന്നു, ഇടത്തരം മീനും ഉണ്ടായിരുന്നു. തീരെ അങ്ങ് ചെറിയ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനെ എല്ലാത്തിനെയും കൂടെ പിടിച്ച് ഞങ്ങൾ വറുത്ത് തിന്നാൻ പോകണോ എന്നല്ല. ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു കേട്ടോ. ജീവനോടെ തന്നെ മീനേ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മീനെ ഞങ്ങൾ വറുത്ത് തിന്നാമെന്ന് വിചാരിച്ചു. ചിക്കുകൊണ്ട് ഓരോന്നിനെയൊക്കെ എടുത്തിട്ടാണ് കൈയുടെ അളവൊക്കെ വെച്ച് നോക്കുക എത്ര ഉണ്ടെന്ന് അറിയാനേ, മീനിൻ്റെ നീളം അറിയാനായിട്ട്. പിന്നെന്തായാലും ചിക്കു തന്നെ എല്ലാത്തിനെയും കൊന്നു തന്നു കേട്ടോ. ആർക്കും കൊല്ലാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ കൊന്നു തന്നു. പിന്നെ മാമനാണ് ബാക്കി പണിയൊക്കെ ചെയ്തത്, ഇതിൻ്റെ തൊലിയൊക്കെ ഇരിഞ്ഞ് ക്ലീൻ ചെയ്ത് തന്നത് മാമനായിട്ടോ. അപ്പോഴത്തേക്ക് തന്നെ രാത്രിയായി. ഇതിൻ്റെ തല നമ്മളെടുത്തിട്ടില്ല കേട്ടോ. ഇനി തലയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും, അതുകൊണ്ട് തലയൊന്നും എടുത്തില്ല. പറക്കാനല്ലേ, അതുകൊണ്ട് മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ല ക്ലീനായിട്ട് ഇവിടെ ഇരിപ്പുകൊണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല റെഡിയാക്കാനുള്ള പച്ചക്കുരുമുളക് പിച്ചാൻ ചെന്നപ്പോൾ ഉണ്ടടാ പച്ചക്കുരുമുളക് ഒന്നും ഇല്ല, കാരണം എല്ലാം പൊട്ടായിരുന്നു, വിളഞ്ഞ് വരുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഉള്ളതിൽ നിന്ന് വിളഞ്ഞെല്ലാം കൂടെ നുള്ളിപ്പിറക്കി പിച്ചെടുത്ത്, പക്ഷേ അത് പോരാതെ വന്നതുകൊണ്ട് ബാക്കി ഉണക്ക കുരുമുളകും ഉണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി, പിന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊളിച്ചത്. പിന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരക്കണം. പിന്നെ കുറച്ച് വിനീഗർ കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇതിനിടയ്ക്ക് നമുക്ക് ഇതിനൂടെ കഴിക്കാനുള്ള കപ്പ അതാണ്ട് അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. കപ്പ അങ്ങോട്ട് വെന്ത് വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടുപ്പിലോട്ട് വേണം മീൻ വറക്കാനുള്ള ചട്ടി വെക്കാൻ. മീനാണെങ്കിൽ മുഴുവനെ വറക്കാമെന്നായിരുന്നു പ്ലാൻ, അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, മുഴുവനെ തന്നെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ച മീനെല്ലാം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ നമ്മൾ മുഷിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യമേയൊക്കെ മുഴുവനെ വറുത്തെങ്കിലും പിന്നീട് ക്ഷമ കെട്ടതുകൊണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ട് നമ്മൾ മുഷിയൊക്കെ പിന്നെ രണ്ടായിട്ടും കണ്ടിച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുത്തു കേട്ടോ. പിന്നെ ഒരു വാഴയിലൊക്കെ അത് നേരത്തെ അങ്ങോട്ട് കിടത്തിയിട്ട് കുറച്ച് സലാഡൊക്കെ ആഡ് ചെയ്ത് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി പിന്നെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇച്ചിരി നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ എന്നാ പൊളിയാന്നോ. ഇത് വാരിയെല്ലാം വിതറി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ഒരു പിടി പിടിച്ചപ്പോഴത്തേക്ക് ഇത് തീർന്ന വഴി അറിഞ്ഞില്ല. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.